ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് അതായത് ഞാൻ പൊതുവേ എപ്പോഴും ചെയ്യാറുള്ളത് ഷോർട്സ് മാത്രമാണ് കാരണം അത് ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നമ്മൾ കൂടുതൽ എനിക്കധികം ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല ഞാൻ അതൊക്കെ ലോൺ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം സ്പീഡായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണം എനിക്ക് ഏറ്റവും ചുരുക്കഥ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷോർട്സ് തന്നെ എടുത്തതാണ് അപ്പോഴാണ് എനിക്ക് ഒരു സജഷൻ വന്നത് ഫുഡ് ബ്ലോഗ് എന്താ പറയുക ലോങ് വീഡിയോ ആയിട്ട് ചെയ്യും ഇന്ന് വന്നിട്ടില്ലെന്നു വെച്ചാൽ ആ സജഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഒത്തിരി എത്രത്തോളം എക്സ്റ്റെൻഡായി പോകുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും മാക്സിമം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ആൻഡ് ഞാൻ മൂന്ന് ദിവസമായി ഇത് തേർഡ് ഡേ ആണ് ഞാനൊരു ചേഞ്ചിൽ ഒക്കെ വന്നു അതായത് ചേഞ്ചിലേക്ക് വെച്ചാൽ എത്ര മാസത്തേക്കെന്ന് വെച്ചാൽ ഒരു ത്രീ എങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അറ്റ്ലീസ്റ്റ് വൺ മന്ത് എങ്കിലും ചെയ്യണം അതായത് ഞാന് ഒരു നമുക്ക് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് സാത്വിക് മൊമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അപ്പം അവരുടെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസ് എന്താ പറയുക എന്താ പറയുക മാറ്റാനും പിന്നെ എന്താ പറയുക എനിക്ക് കുറച്ച് ആക്കിനെ ഇഷ്യൂസൊക്കെ ഉണ്ട് ആക്കിനെ അത് എന്താ പറയുക നോർമലി ചെറുതായിട്ട് വന്നിട്ട് പോകുന്ന പോലെയല്ല കുറച്ച് ഇങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ എണ്ണ കൂടുതലുള്ള ഫുഡായിരുന്നു അപ്പം ഞാനത് നിൽക്കാതെ കൺസ്യൂം ചെയ്തു പിന്നെ ആണെങ്കിൽ ഞാൻ ചെയ്ത് വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡറും കൂടി ചെയ്തു എണ്ണയിട്ട ഫുഡിൻ്റെ കൂടാതെ ഞാൻ ഇപ്പം മന്ത്ലി വൺ സൺ സർപ്രൈസ് എല്ലാം അതായത് ഈയൊരു ഫുഡിൻ്റെ കൂടെ എണ്ണയിട്ട ഫുഡ് അതായത് എക്സാമ്പിൾ ഫോർ ഇപ്പം ഷവർമൊക്കെ കഴിച്ചു പിന്നെ എന്താ പിന്നെ എന്തായിരുന്നു പിന്നെ ബിരിയാണി വാങ്ങിച്ചയച്ചു പിന്നെ കൊഞ്ചു കറി അങ്ങനെയൊക്കെ ഞാൻ എണ്ണയിട്ട ഫുഡ് വാങ്ങിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും അതും ഇതും കൂടി ആയപ്പോഴത്തേക്കും പിന്നെ അത് ഞാൻ നിർത്തി ഒരു പോയിൻറ്റ് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചേഞ്ച്ണ്ടെന്നോ മനസ്സിലായപ്പോഴത്തേക്കും ഞാനത് നിർത്തി പക്ഷേ ഈ എണ്ണയിട്ട ഹോസ്റ്റലിലെ ഫുഡും എനിക്ക് എപ്പോഴും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് അത് ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടുതൽ ഇത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നതുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ കുറഞ്ഞതാണ് ആക്ച്വലി അപ്പം നിങ്ങളാലോചിച്ച് നോക്കിയേ കൂടിയ സമയത്ത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഭയങ്കര കൂടുതലായിരുന്നു കാരണം അമ്മ ഇങ്ങനെ ഭയങ്കര കൺസേൺഡായിട്ട് ഇങ്ങനെ അവർക്ക് അതായത് അവർക്ക് നമ്മുടെ ഹോംലി ഫുഡ് അതായത് എണ്ണ കുറച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാനോ കൊടുത്താനോ ഒന്നും പറയില്ല കാരണം ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട് പക്ഷേ ഞാൻ എറണാകുളത്താണ് പഠിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ഇതെന്ന് പറയുന്നത് അത്ര ഈസി അല്ല അപ്പം അതാ നമ്മൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ എന്താ പറയുക എൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഹെൽത്തിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചില്ല അപ്പം അത് വീണ്ടും കൂടി അതിപ്പം കുറച്ച് കുറച്ച് വരുന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പം നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് അതായത് ഇപ്പം എന്താ പറയുക അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളല്ലോ അതായത് എൻ്റെ ഇപ്പം ബി എം ഐ നോക്കഴിഞ്ഞാലും അത് എന്താ പറയുക നോർമലാണ് എനിക്ക് ഫിഫ്റ്റി ടു കെ ജി ആയിരുന്നു ആക്ച്വലി ഞാൻ ഉണ്ടായിരുന്നത് ഈ ഒരു കഴിഞ്ഞ ഒരു ഫൈവ് ഡേയ്സ് ഞാൻ ഭക്ഷണം ഇങ്ങനെ നിൽക്കാതെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പം അതത്ര നല്ലതല്ല എന്നാലും ലാസ്റ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഏകദേശം വൺ കെ ജിൻ്റെ അടുത്ത് ഞാൻ വെയ്റ്റ് കുറഞ്ഞു അപ്പം അത് കുറക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഒന്നും ഞാൻ അനപ്പൂർവ്വം കുറക്കുന്നില്ല ഈ ഭക്ഷണം കൺസ്യൂം ചെയ്യുന്നത് കുറയുന്ന സമയത്ത് നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്താ പറയുക കുറയുന്നു ബോഡിയിൽ വെയിറ്റ് കുറയുന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ലാസ്റ്റ് ത്രീ ഡേയ്സ് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഐ വാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ സാത്വിക മൂമെൻറ്റ്സ് ബിക്കോസ് എനിക്ക് ആ ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ പറയുന്ന മൂന്ന് മാസമൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഇതേ ബോഡി എന്ന് പറയുക ഭയങ്കര ക്ലെൻസ് ആയി അവർക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളിൽ വന്നു ലൈക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഞാൻ ചേഞ്ച്സും മെല്ലെ മെല്ലെയാണ് കേട്ടോ വന്നത് ഇപ്പോൾ സെക്കൻഡ് ഡേയിൽ ചില ചേയ്ഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്തു കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ട് സ്പെക്ടിക്കൽസ് വേറെ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് സ്പെക്ടിക്കൽസ് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അവർ കുറച്ച് ടെക്നീക്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അത് കംപ്ലീറ്റ്ലി ഞാൻ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് എന്താ പറയുക മാറ്റം കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി ബർത്ത് ഡേ ഞാൻ ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു അതായത് എങ്ങനെയാണ് ഞാനൊരു ഡേ കംപ്ലീറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞുപോയി അതായത് അതായത് ഈ ഒരു ഫുഡിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഇന്നലെ രാത്രി ഏഴ് മണിക്ക് കഴിച്ച ആണ് ഫുഡ് കഴിച്ചതെങ്കിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് മാത്രമേ നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് മാത്രമേ നമ്മൾ സോളിഡ് ആയിട്ട് ഫുഡ് കഴിക്കുള്ളൂ സിക്സ്റ്റീൻ അവേഴ്സ് നമ്മൾ നമ്മുടെ ബോഡിക്ക് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൊടുക്കാം പിന്നെ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് എൻ എം എയും പിന്നെ നമ്മളെ വൈറ്റ് കളറുള്ള കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമ്മളെ ബോഡിയിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെമ്പറേച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളെ ബഡ്സ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ഒരു സംഭവം അത് കഴിഞ്ഞു പിന്നെ കുറച്ച് എക്സൈസസ് ചെയ്തു പിന്നെ സൺ ബാത്തി കഴിഞ്ഞു പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ സോളിഡ് ഫുഡ് ലെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ സോളിഡ് ഫുഡ് കഴിക്കുകയെന്നു വെച്ചാൽ രാവിലെ ലെവനി ഫ്രൂട്ട്സാണ് കഴിക്കുക ഫ്രൂട്ട്സ് മാങ്ങ മാങ്ങയും പിന്നെ ആപ്പിളും ആണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോഴ് വാട്ടർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇപ്പം അവർ ചെയ്യുന്ന അതേപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പം അവർ പറയുന്നുണ്ട് ഫ്രിഡ്ജിൽ നമ്മൾ കൂടുതൽ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പാടില്ല പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒന്ന് എനിക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി കറക്റ്റ് അറിയത്തില്ല അതിന് ഞാൻ വേറെ അളവുണ്ട് സാധനമൊക്കെ വാങ്ങിക്കണം അപ്പം ഞാൻ വെച്ചു ഇണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ എന്നെ എന്നെപ്പോ കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു ക്ലാരിറ്റി എനിക്ക് വരുന്നുണ്ട് സോ ഒരു കൈൻഡ് ഓഫ് ഫുഡിൻ്റെ രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് നോർമലി ചോറ് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല എന്തായാലും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു ഞാൻ ഇന്നലെയൊക്കെ സാലഡ് സാലഡും സൂപ്പ് മാത്രമാണ് അതായത് ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം സാലഡും സൂപ്പാണ് വേറെ രണ്ട് നേരത്തേക്കായിട്ട് കഴിച്ചത് ആ ഒരു ട്രിപ്പ് പറഞ്ഞിരുന്നായിരുന്നേ അതായത് നമ്മൾ മാംഗോ കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സിനടുത്ത് അങ്ങനെ വെള്ളത്തിൽ വെറുതെ സോക്ക് ചെയ്ത് വെക്കണം കാരണം ഇതിൽ കൂടുതൽ ഹീറ്റ് കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ വേനൽക്കാലത്താണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചു അതായത് ഈ ഫുഡ് ഫാസ്റ്റിംഗ് ഒന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടല്ല കാരണം ഞാൻ അങ്ങനെ ഫുഡ് ഇത്ര മണിക്ക് കഴിക്കണം അങ്ങനെ ചിട്ടയുള്ള ആളായിരുന്നില്ല അതുകൊണ്ട് ഒരു ചേഞ്ച് പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ പറ്റായിരുന്നു കേട്ടോ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് പറയുമോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നിറയുന്ന പോലെ ഫീൽ ചെയ്യില്ല ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ചിലപ്പോൾ നിറഞ്ഞൊന്നും ഫീൽ ചെയ്യാമായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബോഡി മെല്ലെ അതുമായിട്ട് ലൈക്ക് നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീലിങ് എപ്പോഴും ഫീൽ ചെയ്യും Thank you for watching. Bye. See you later.